لم يسر لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: أقرب الناس إلى الله أحسنهم أخلاقا. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ്മാർ, മഹാന്മാരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇർഷാദിയ സ്ഥാപനം അൽഹംദുലില്ലാ, സുമ്മ അൽഹംദുലില്ലാ. ഇരുപത്തിയഞ്ച് വർഷം ഇവിടെ പ്രവർത്തനം നടത്തി മുന്നോട്ട് ഇനിയും ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സ്ഥാപനത്തിനും നമ്മുടെ മറ്റെല്ലാ സ്ഥാപനങ്ങൾക്കും അവൻ്റെ പൊരുത്തത്തിലായുള്ള അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ജൂദു മഞ്ജാതൽ വജൂദ വജൂദുഹു ജാതൽ ജവാ ജംഅം വഫർഖം ബഅദ ജമ്മിൽ ജമ്മിൽ ഇത്തിജാലി ജാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുജൂദ്, നബിതങ്ങൾ ഇവിടെ ഉണ്ടാവൽ, അതാണ് ലോകം മുഴുവനും ഉണ്ടാകാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇവിടെ പടക്കാൻ ഉദ്ദേശിക്കുകയും അവിടുത്തെ വുജൂദ് ഉണ്ടാവുകയും ചെയ്തതുകൊണ്ടാണ് അതിൻ്റെ മുന്നോടിയായി 124,000 പരം വരുന്ന അമ്പിയ മുർസലുകളെ അള്ളാഹു അയച്ചത്. അവരുടെ കൂടെയുള്ള മുഅഹിദീങ്ങൾ, മുഅ്മിനീങ്ങളെ അള്ളാഹു അയച്ചത് അഖില ലോക ചരാചരങ്ങളെ മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ നാം അയച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു. മനുഷ്യനും ജിന്നിനും മറ്റ് ജീവികൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് റഹ്മത്താണ്. നിങ്ങൾ കേട്ട് കാണും, സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് 100 ഓഹരി വെച്ചാൽ അതിൽ നിന്ന് ഒരു ഓഹരി മാത്രം എടുത്ത് അതിന് പിന്നീട് 100 ഓഹരി വെച്ചു എങ്കിൽ ആ
നൂറ് ഓഹരി വെച്ചിട്ടുള്ള ഒരു ഓഹരി, ആ ഒരു ഓഹരിയെ പിന്നീട് നൂറോഹരി വെച്ചതിൽ ഒരു ഓഹരി മാത്രമാണ് ലോകത്ത് നാം കാണുന്ന എല്ലാ റഹ്മത്തും കൃപയും. പാപ്പയും മക്കളും തമ്മിൽ വലിയ കൃപയാണ്, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിൽ കൃപയാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ കൃപയാണ്, അയൽവാസിയും അയൽവാസിയും തമ്മിൽ റഹ്മത്താണ് കൃപയാണ്, നാട്ടുകാരനും നാട്ടുകാരനും തമ്മിൽ റഹ്മത്താണ്. ഇങ്ങനെ അല്ലാഹു തആല കൊടുത്ത ഈ റഹ്മത്ത്, കൃപ, സ്നേഹം, ഇതെല്ലാം ഈ ഒരു ഓഹരിയാണ്. ബാക്കിയുള്ള 99 ഓഹരിയും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് അല്ലാഹു കൊടുത്തത്. 99 ഓഹരിയും റസൂലുള്ളാഹിക്ക് മാത്രം കൊടുത്തു, ഒരു ഓഹരി ലോകത്തുള്ള എല്ലാ കൊടുത്തു. ഒരു പശു പ്രസവിച്ചാൽ അതിന്റെ നാവ് കൊണ്ട് അതിന്റെ കുട്ടിയെ നക്കി വൃത്തിയാക്കി കൊടുക്കുന്ന കൃപ റഹ്മത്ത് അടക്കം ഇവിടെ അഖില ലോകത്തുള്ള മുഴുവൻ കൃപയും റഹ്മത്തും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എപ്പോഴും ഈ ടെററിസത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ, ഭീകരതക്കെതിരെ നമ്മൾ സംസാരിച്ചു വിളിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കലും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രവൃത്തിയെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അനുവദിച്ചിട്ട് പോലുമില്ല. നല്ല സ്വഭാവം, ആ സ്വഭാവത്തിലൂടെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചു. അക്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത മനുഷ്യൻ, ഏറ്റവും നല്ല സ്വഭാവി ആരാണോ അവനാണ്. ഏറ്റവും നല്ല സ്വഭാവിയാണ് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവൻ, അതാരാണ്? ഏറ്റവും അടുത്ത ആള് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടുത്തെ സ്വഭാവം ഏറ്റവും വലിയ സ്വഭാവം. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മുതഅല്ലിമീങ്ങൾക്ക് വേഗം മനസ്സിലാക്കാം, അല്ലാത്തവർക്കും മനസ്സിലാക്കാം. ഇന്നക ലൂ ലദു ഖുലുഖിൻ അദീം എന്ന് പറയാതെ അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, തങ്ങൾ അദീമായ മേലെയായ മഹത്വമേറിയ സ്വഭാവത്തിന്റെ മുകളിലാണ്. മുകളിലാന്ന് പറഞ്ഞാൽ കഅന്നഹു ജമഅ ജമീഅൽ അഖ്ലാഖിൽ ഹമീദത്തി ഫീ ജമീഇൽ ആലം വറക്കബ വജലസ അലൈഹാ. ഈ ലോകത്ത് ആർക്കെല്ലാം എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ അത് മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവം അതാണ്. ഒരിക്കലും ഭീകരന്മാരെ അനുവദിക്കുകയില്ല, തീവ്രവാദികളെ അനുവദിക്കുകയില്ല, അക്രമികളെ അനുവദിക്കുകയില്ല. അങ്ങേയറ്റത്തെ റഹ്മത്തിന്റെ ഉടമസ്ഥ. ഈ റഹ്മത്ത് ദുന്യാവില് മാത്രമല്ല ആഖിറത്തിലും അതേ റഹ്മത്ത് തന്നെ. ഞാൻ അവസാനിപ്പിക്കുന്നു ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട്. സഹീഹുൽ ബുഖാരിയുള്ള ഒരു അധ്യായം കാണാം. ബാബുൻ ലികുല്ലി നബിയിൻ ദഅവത്തും മുസ്തജാബ, എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്പെഷ്യൽ ദുആ അല്ലാഹു നൽകിയിട്ടുണ്ട്. എല്ലാ ദുആയും അങ്ങനെ സ്വീകരിച്ചോളണോ നിർബന്ധമൊന്നുമില്ലല്ലോ, അല്ലാഹു തആലക്കൊന്നും നിർബന്ധമല്ല. എന്നാലും അല്ലാഹു തആല സ്പെഷ്യലായി ഇന്ന ദുആ, ഇതെന്റെ സ്പെഷ്യൽ ദുആയാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം കൊടുക്കും. അങ്ങനെ സ്പെഷ്യൽ ആവശ്യത്തിന് വേണ്ടി സ്പെഷ്യലായി നൽകപ്പെട്ട മുസ്തജാബത്തായ ദുആ എല്ലാ നബിമാർക്കും അല്ലാഹു കൊടുത്തു.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിറത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് മനുഷ്യന്റെ സ്ഥിതി എന്താണ്? റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അതാ പേടിച്ച് 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 ഉരുകുന്ന സമയം, വിയർപ്പ് വന്നിട്ട് താടിയല്ല വരെ വിയർപ്പിന് മുങ്ങിക്കളിക്കുന്ന സമയം, അമ്പിയാക്കന്മാര് മുഴുവനും പേടിക്കുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ നോക്കൂ എന്തായിരിക്കും അവസ്ഥയെന്ന്. അവിടത്തേക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന നീക്കിവെച്ചു. അവിടുന്ന് പറയുന്നത് കേട്ടില്ലേ, എല്ലാ നബിമാർക്കും സ്പെഷ്യൽ ദുആ അല്ല കൊടുത്തെങ്കിലും ആ കൊടുത്തതൊക്കെ അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചു പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട സമയത്ത് അവിടുത്തെ സ്പെഷ്യൽ ദുആ ഉപയോഗിച്ചു രക്ഷപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞ സമയത്ത് സ്പെഷ്യൽ ദുആ ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹു തആല ഉത്തരം ചെയ്ത് അവിടത്തെ രക്ഷപ്പെടുത്തി. അവിടത്തെ പരിശുദ്ധനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി. അങ്ങനെ ഓരോ നബിമാരും അവർക്ക് കൊടുത്ത സ്പെഷ്യൽ ദുആ അവരുടെ സ്വന്തം നഫ്സിന് വേണ്ടി ഉപയോഗിച്ചു പോയി. എന്നാൽ ഫഖദ് ഇഖ്തബഅ്തു ദഉവത്തി ശഫാഅത്തൻ ലിഉമ്മത്തി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എന്റെ സ്പെഷ്യലായ ദുആ ഞാനത് ഉപയോഗിച്ചില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ യുടെ പേരിൽ വ്യഭിചാര ആരോപണം പറഞ്ഞ സമയത്ത് അത് ഉപയോഗിച്ചിട്ടില്ല. ഉഹുദ് യുദ്ധത്തിൽ പല്ല് പൊട്ടിയ സമയത്ത് ഉപയോഗിച്ചിട്ടില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ കല്ലും മുള്ളും കൊണ്ട് നാല് ഭാഗത്തു നിന്നും ശത്രുക്കൾ എറിയുമ്പോൾ സഹാബികൾ ചുറ്റുഭാഗത്തും വളഞ്ഞു വളഞ്ഞു റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ മുള്ളുകൊണ്ടുള്ള അമ്പുകൊണ്ടുള്ള ഏറ് പറ്റാതിരിക്കാൻ തടുത്തു. അത്രയും വിഷമമുള്ള സമയത്ത് ഉപയോഗിച്ചിട്ടില്ല. ഒരു മാസക്കാലം വയറ്റിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ ഭക്ഷണമില്ലാതെ വിഷമിച്ച സമയത്ത് വെറും ഈത്തപ്പഴം മാത്രം വായിലിട്ടതിന്റെ മധുരത്തോടുകൂടി വെള്ളം കുടിച്ച് ജീവിച്ച കാലഘട്ടമുണ്ടായിട്ടുണ്ട്. ആ സമയത്തും അല്ലാഹുവിന്റെ ഹബീബ് ഈ സ്പെഷ്യലായ ദുആ ഉപയോഗിച്ചില്ല, മറിച്ച് ഫഖദ് ഇഖ്തബഅ്തു ദഉവത്തി ശഫാഅത്തൻ ലിഉമ്മത്തി, എന്റെ ഉമ്മത്തുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ അതാ സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്ക്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിനോടുള്ള കൃപ എത്രയാണ്, സ്നേഹം എത്രയാണ്. ഇത് നിങ്ങൾ ആലോചിക്കുമ്പോൾ എന്ന ആയത്തിന്റെ അർത്ഥം നമുക്ക് ചെറിയ നിലക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റഹീം എന്ന് പേര് വെച്ചത്. റഹീം എന്ന ഒരു പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അവിടെ അല്ലാഹുവിന്റെ പേരാണ് റഹീം. അല്ലാഹുവിൽ ഉപയോഗിക്കുന്ന ഒന്നും മഖ്ലൂഖിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൊട്ടപ്പുറം മാലപ്രഭാതത്തിന് 35 കൊല്ലം മുമ്പ് പറഞ്ഞപ്പോ, എന്നാൽ പിന്നെ റഊഫുൻ റഹീമുൻ എന്ന് ഖുർആനിലുണ്ടല്ലോ, റഹീമുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഉപയോഗിച്ചത് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി ഇന്നുവരെ കിട്ടിയിട്ടില്ല. കൊല്ലം 35 ആയി. അല്ലാഹുവിന് ഉപയോഗിക്കുന്ന ഒരു പേരും സൃഷ്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാഹുവിന് ഉപയോഗിക്കുന്നത് അവന്റെ ദാത്തിയായ സിഫത്താണ്, അവന് മറ്റൊരാള് കൊടുത്തതല്ല. അല്ലാഹു റഹീമാണെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല റഹീമും ബിദാത്തിഹി, അവന്റെ ദാത്തുകൊണ്ട് റഹീമാണ് അവന്.